ഈ കർണാടക മന്ത്രിസഭ വീഴുമോ? ഡി കെ ശിവകുമാറിന് വല്ലാത്ത പേടിയുണ്ട്. കാരണം ഇവിടെ സിദ്ധരാമയ്യ സർക്കാരിനെ വീഴ്ത്താൻ വേണ്ടി മൃഗബലി നടന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ബിന്ദു, ആർ ബിന്ദു നമ്മുടെ മന്ത്രി, അതിനെ എതിർത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്തിനാണ് ബിന്ദു ചാടിക്കേറി ഇതിനെ എതിർക്കാൻ പോകുന്നത്? ഞാനതൊരു സാധാരണ സംഭവമാണെന്നാണ് വിചാരിച്ചത്. രാഷ്ട്രീയക്കാരെല്ലാം ഇങ്ങനെ ചെയ്യാറുണ്ട്. അവർക്ക് സ്വയം നന്നാവാൻ വേണ്ടിയിട്ടും അവരുടെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാനും, മാട്ട്, മാരണം, ഒടിയൻ, ശത്രു സംഹാര പൂജ, ഇതൊക്കെ രാഷ്ട്രീയക്കാർ ചെയ്യാറുണ്ട്. ഇല്ലയെന്നൊക്കെ പറയുന്ന വെറുതെയാണ്. രാഷ്ട്രീയക്കാരാണ് ഇത് ഏറ്റവും അധികം ചെയ്യുന്നത്. പക്ഷേ എനിക്ക് സംശയം വന്നത്, ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അവരെന്തിനു ക്ഷോഭിച്ച് പ്രതികരിക്കുന്നു? അവർ പറയുന്നത് കേരളത്തിൽ മൃഗബലി നടന്നു എന്ന ആരോപണം ശരിയല്ല. എങ്ങനെ അറിയാം അവർക്ക്? കേരളത്തിൽ നരബലി നടന്നിട്ടുണ്ട് ഇല്ലേ? ഒരു വർഷം, ഒന്നര വർഷം ആയതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അതിലും വലുതല്ലല്ലോ മൃഗബലി. അപ്പോൾ കേരളത്തിൽ വ്യാപകമായിട്ട് മൃഗബലിയുണ്ട് എന്നൊന്നും ഡി കെ ശിവകുമാർ പറഞ്ഞിട്ടില്ല. ശിവകുമാർ പറഞ്ഞു, എന്നെ പാരവഹിക്കാനായിട്ട് ഒരുത്തൻ അവിടെ കേരളത്തിൽ ഒരു സ്ഥലത്ത്, രാജരാജേശ്വരി ക്ഷേത്രത്തിൻ്റെ അടുത്ത ഒരു സ്ഥലത്ത് ബലി നടത്തി, ഹോമം നടത്തി, ശത്രു സംഹാരയാഗ, അങ്ങനെയാണ് അദ്ദേഹം ഒരു പ്രയോഗം നടത്തിയത്. ഇത് വാസ്തവത്തിൽ അത് പറയാൻ വേണ്ടിയിട്ട് പത്രസമ്മേളനം വിളിച്ചതൊന്നുമല്ല. ലേറ്റസ്റ്റ് ട്രെൻഡ് ഇതൊക്കെ ആയിട്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് കർണാടകത്തിൽ, അതിൻ്റെ കാര്യമൊക്കെ ആയിട്ട് വിളിച്ച പത്രസമ്മേളനം. പത്രസമ്മേളനത്തിൻ്റെ മെയിൻ കണ്ടൻറ്റ് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ഒരു ചെറിയ ചിരിയോടെ ഒരു കടലാസ് പുറത്തെടുത്തിട്ട് ഇങ്ങനെ അതിലേക്ക് നോക്കിയിട്ട് പറയുന്നു, 21 ആട്, 5 പോത്ത്, 5 കറുത്ത ആട്, ഇത്രയും എണ്ണത്തെ ബലി കൊടുത്ത് വലിയ പൂജയൊക്കെ നടത്തി എൻ്റെയും സിദ്ധരാമയ്യയുടെയും സർക്കാർ താഴെ വീഴാൻ വേണ്ടിയിട്ടാണ്. അത് നടത്തിയത് ആരാണെന്നൊക്കെ എനിക്കറിയാം, ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, കാരണം ഞാൻ ഈശ്വരവിശ്വാസിയാണ്. അത് ഏകദേശം നാരായണ ഗുരുവിൻ്റെ പ്രിൻസിപ്പിളാണ്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, ബട്ട് നിങ്ങൾ നല്ല മൂർത്തികളെ ആരാധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതൊന്നും അഫക്റ്റ് ചെയ്യില്ല. സോ ബെറ്റർ ഡിപ്പെൻഡ് ഓൺ ഗുഡ് ഡിവൈൻ സ്പിരിറ്റ്. ഇതാണ് നാരായണ ഗുരുവിൻ്റെ അഡ്വൈസ് ഇക്കാര്യത്തിൽ. അപ്പോൾ ഡി കെ ശിവകുമാർ ആ അഡ്വൈസിലാണ് പോകുന്നതെങ്കിൽ ഡി കെ ശിവകുമാറിന് കുഴപ്പമൊന്നും സംഭവിക്കില്ല. പക്ഷേ ഇത് നടന്നില്ല എന്ന് ധൈര്യമായിട്ട് പറയാൻ സാധ്യമല്ല. ഇത് നടക്കും, ഇത് ചെയ്യും. ഈ നമ്മൾ പറയുന്ന ജാതി, ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രബുദ്ധത കേരളത്തിലില്ല. കമ്മ്യൂണിസ്റ്റുകാർ പ്രബുദ്ധ കേരളം എന്ന് വിളിക്കുന്നില്ല. ആ പ്രബുദ്ധ കേരളം കമ്മ്യൂണിസ്റ്റുകാർക്കും മനസ്സിൽ മാത്രമേ ഉള്ളൂ. അതായത് അവർ ഇപ്പോൾ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ കാടാമ്പുഴയിൽ പൂമൂടൽ നടത്തി. കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയില്ല, അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ നടത്തി. ഇങ്ങനെയാണ് ഏകദേശം എല്ലാ വഴിപാടും ചെയ്യുന്നത്. EMS ഭാര്യ പഴനിയിൽ പോയി, EMS കൂടെ പോയി, EMS പുറത്തു നിന്നും അവരകത്ത് കയറി, ഇത്രയേ ഉള്ളൂ എന്നാണ് EMS എന്ന് വിശദീകരിച്ചത്. കുഴപ്പമൊന്നുമില്ല, യു ക്യാൻ ഡു ഇറ്റ് ഇൻഡയറക്ട്ലി ഓൾസോ. ഹിന്ദു ദൈവങ്ങൾ വളരെ നല്ല മനുഷ്യരാണ്. ഹിന്ദു പിശാചുക്കൾ പോലും, അറുകല പോലും വളരെ നല്ല മനുഷ്യരാണ്. നിങ്ങൾ നല്ല സ്വഭാവക്കാരാണ്. ഇൻഡയറക്ട്ലി നിങ്ങൾ ചെയ്താൽ പോലും അവർ സ്വീകരിക്കും. അതായത് എനിക്ക് വേണ്ടി സുനിൽ മന്ത്രവാദം ചെയ്താലും മതി. എനിക്ക് 3 മണിക്കൂർ ഹോമത്തിന് മുമ്പിലിരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പറയും, അയ്യോ അതെനിക്ക് പ്രയാസമാണ് കണിയാൻ. ഒരു കാര്യം ചെയ്യ്, നിങ്ങളൊരാളെ ചുമതലപ്പെടുത്തിയാൽ മതി, അയാൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായി. അപ്പോൾ ഞാൻ സുനിലിനോട് പോകാം. സുനിൽ പറയുന്നു, അത് ഞാനിരിക്കാമല്ലോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, 3 മണിക്കൂറൊക്കെ ഈസി ആയിട്ട് ഞാനിരിക്കും. അപ്പോൾ സുനിലിനെ ഇരുത്തിയിട്ട് പക്ഷെ അതിൻ്റെ ഫലം എനിക്ക് കിട്ടും. ഇങ്ങനെ വളരെ വിശാല ഹൃദയരായിട്ട് ചിന്തിക്കുന്നവരാണ് ഈ ഹിന്ദു ഭൂതപ്രേത പിശാചുക്കൾ, അറുകൂല ഇവരൊക്കെ. അവർക്ക് ഒരു റെപ്രസെൻറ്റേറ്റീവിനെ അയച്ചാൽ മതി എന്ന് പറയും. ഈ കാര്യം കിട്ടണമെന്നുള്ള കിട്ടിയാൽ മതി, കിട്ടാനുള്ളത് കിട്ടണം, ഈ കറുത്ത ആട്, വെളുത്ത പോത്തോ എന്നൊക്കെയൊക്കെ അത് കിട്ടും. അത് കേരളത്തിൽ നടക്കുന്നുണ്ട് സാർ. അത്യാവശ്യം വേണ്ടവരൊക്കെ അത് ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ചിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. പക്ഷേ ഇത് വ്യാപകമായിരുന്നത് ഇത് കുറച്ചുകൊണ്ട് വന്നതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും കൊടുക്കേണ്ടത് നാരായണ ഗുരുവിനാണ്.
അത് കഴിഞ്ഞാൽ ആഗമാനന്ദ സ്വാമിക്കാണ്. പിന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എണ്ണമറ്റ സന്യാസി വേരന്മാർക്കാണ്, സ്വാമി ചിദാനന്ദപുരി. അദ്ദേഹം ഒരുപാട് ഇതുപോലത്തെ കാര്യങ്ങളെ ഉപദേശിച്ച് മാറ്റുന്നുണ്ട്. കാരണം ഇത് നിങ്ങൾക്കൊരു കൾച്ചറൽ ചേഞ്ച് വരുത്തണമെങ്കിൽ ആൾക്കാരുടെ മനസ്സ് മാറണം. നിയമം കൊണ്ടത് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിയമം കൊണ്ട് നിങ്ങൾ നരബലി നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവിക്കുന്നത് എന്താ, നരബലി ഒരാൾ ചെയ്തു, അത് കഴിയുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യും. മൃഗബലി നിങ്ങൾ നിരോധിച്ചു, എന്താ സംഭവിക്കുന്നത്, മൃഗത്തെ ബലി കൊടുക്കും, അത് കഴിയുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യും. ഈ മൃഗത്തെ അറക്കാതിരിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കുന്നത് ആരാ, അത് ചെയ്യുന്നത് ഈ സന്യാസികളാണ്. അറുത്ത് കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യാൻ അറക്കാൻ പറ്റാത്തത്, കൊന്ന് കഴിയുമ്പോൾ നാട്ടുകാരെല്ലാം കൂടെ ബാളം വെച്ച് ദൈവനാണെന്ന് പിടിച്ചു, പോലീസ് ലയിപ്പിച്ചു, കേസായി, തെളിവില്ലാതെ അതങ്ങ് പോവും. ഇതാണല്ലേ സംഭവിക്കുന്നത്, സാക്ഷിയില്ല, തെളിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ചെയ്യാനുള്ള മാനസികാവസ്ഥയിൽ നിന്ന് ഇവനെ തടയുന്നത് സാംസ്കാരിക പ്രവർത്തനമാണ്. അത് ചെയ്യുന്നത് ആധ്യാത്മിക ആചാര്യന്മാരാണ് പണ്ട് മുതലേ. അത് ശങ്കരൻ മുതൽ വിവേകാനന്ദൻ, അരവിന്ദൻ, നാരായണഗുരു, ആഗമാനന്ദൻ, അതിനുശേഷം ഇപ്പോഴുള്ള സന്യാസിവേര്യന്മാർ, ഇവരെല്ലാം നിശബ്ദമായിട്ട് സമൂഹത്തിൽ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണപ്പെടുന്ന രീതിയിൽ ഈ സാധനമൊന്നും ഇല്ലാതെ പോകുന്നത്. വല്ലവരും രഹസ്യമായിട്ട് മുറിക്കകത്ത് ഒരാടിനെ മുറിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അറിയാനാണ്? പക്ഷേ ഈ ശിവകുമാർ പറഞ്ഞ പോലെ ഇത്രയും നമ്പർ ഒക്കെ രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റുമോ? ഇത്രയും മൃഗങ്ങളെ ഒന്നും രണ്ടൊന്നും ഒരു കോമ്പൗണ്ടിനുള്ളിൽ ചെയ്യാം, ഒരു കോമ്പൗണ്ടിനുള്ളിൽ ഇറ്റ് ഈസ് പോസിബിൾ. എന്താ ചെയ്തുകൂടാത്തത്? നിങ്ങൾക്കൊരു 10-15 സെൻറ്റ് മതിൽ കെട്ടി ഒരു കോമ്പൗണ്ട് ഉണ്ടെന്ന് വെച്ചോ, നിങ്ങൾ രാത്രിയിൽ ഇതിനെ വെട്ടിക്കഴിഞ്ഞാൽ ആരറിയാനാണ്? അറിഞ്ഞാൽ തന്നെ ആരിത് പരാതി പറയാൻ, ഒക്കെ വലിയ ആൾക്കാരാണ് നമ്മളെന്താണ്? മാത്രമല്ല, എന്താ നിങ്ങളുടെ പരാതി? അയൽവക്കത്തുകാരൻ ആടിനെ അറുത്താൽ നിങ്ങൾക്ക് എന്താ പരാതി? പോലീസ് സ്റ്റേഷൻ പോയി കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താ, എന്താ ചോദിക്കും? അല്ല, അത് ഞങ്ങളുടെ അയൽവക്കത്ത് ആടിനെയൊക്കെ അറക്കുന്നു, അതുകൊണ്ട് തനിക്കെന്താ, മനുഷ്യനെ മെനക്കെടുത്താൽ മതി. ആ ശരി, ഇരിക്കെ, റൈറ്റർ വരട്ടെ. നമ്മുടെ ആണെങ്കിൽ പ്രാണം പെട്ടുപോയി, എഡിറ്റ് പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെ പറയും, വേണം പോകാനൊക്കെ വരട്ടെ, വന്ന സ്ഥിതിക്ക് പരാതി എഴുതി തന്നിട്ട് പോയാൽ മതി. ഈ പുലിവാലിന് ആരെങ്കിലും പോകൂ, ആരും പോലും. സോ ഇറ്റ് ഈസ് പോസിബിൾ, യു ക്യാൻ ഡു ദാറ്റ്. യു നീഡ് ടു ഹാവ് എ സ്മോൾ കോമ്പൗണ്ട് ആൻഡ് ചോയ്സസ്. ഇവരെ കൊണ്ടുവന്ന് ഇത്തരം, നിങ്ങൾ, ഞാൻ പറയട്ടെ, ഈദിന് ആടിനെ കൊല്ലുന്നത് ബലിയല്ലേ? അതെ, ഞാൻ ചോദിക്കുന്നത് ബലി ഹിന്ദുക്കളുടെ ബലി മാത്രമേ. മന്ത്രി ആർ ബിന്ദുവിന് ഒരു സൂക്കേടും ഇല്ലല്ലോ, ഡി കെ ശിവകുമാറിനും സൂക്കേടില്ല, എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് മൃഗബലിയൊക്കെ ഇപ്പോഴും ഉണ്ട്, മനസ്സിലായോ? അത് തൻ്റെ ഇടമുള്ളതും ചെയ്തു കഴിഞ്ഞാൽ ചോദിക്കാൻ ആരും ഉണ്ടാവില്ല. തൻ്റെ ഇടമുള്ള നട്ടിലുള്ള ഒരു സമുദായമാണ് ഈദിന് നാട് നീളെ ആടിനെ വെട്ടുന്നത്. അവരോട് ആരും ചോദിക്കില്ല, അത് ബലിയായിട്ട് കൂട്ടുന്നുമില്ല, മിണ്ടത്തുമില്ല. സുനിലിൻ്റെ പരിമ്പറത്തിട്ട് ഒരാടിനെ വെട്ടി അത്യാവശ്യം നമ്മുടെ ആവശ്യത്തിന് ശുദ്ധമായ ഇറച്ചി കിട്ടാനായിട്ട് വെട്ടിക്കഴിഞ്ഞാൽ പെട്ടു, മൃഗബലി എന്ന് പറയും. ഇതൊക്കെയാണ് ഈ, എനിക്കിതിൽ സംശയം തോന്നാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, മറ്റാരും ഇതിൽ തൊട്ടില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇതിൽ കയറി ഇടപെടുന്നു. ഇനി ആർ ബിന്ദു ആണ് ഇത് ഏർപ്പാടാക്കി. പക്ഷേ എങ്ങനെ ആയിക്കൂടെ, കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യം പാരമ്പര്യത്തെ കളങ്കപ്പെടുത്തുന്ന പ്രസ്താവനയുമായിട്ട് തമിഴ്നാട് മന്ത്രി വന്നതുകൊണ്ടായത്? അല്ല, അങ്ങേര് കേരളത്തിൻ്റെ പാരമ്പര്യത്തെ ഒന്നും, ഞാൻ ഈ അങ്ങേരുടെ വാക്കുകളിൽ ഞാനിത് കണ്ടു എന്ന്, അങ്ങേര് കേരളത്തെ ഒന്നും കുറ്റപ്പെടുത്തിയിട്ടില്ല. അങ്ങേര് ആകെ പറഞ്ഞത്, ഒരു വിദ്വാൻ നമ്മളെ പാരപണിയാനായിട്ട് കേരളത്തിലെ ഒരു അമ്പലത്തിൻ്റെ പരിസരത്ത്, അമ്പലത്തിലല്ല അതിൻ്റെ പരിസരത്ത് ഇന്ന മാതിരി ഒരു പരിപാടി നടത്തിയെന്ന് ഞാൻ അറിഞ്ഞു. ഇതൊന്നും എനിക്ക് ഏൽക്കില്ല, കാരണം ഞാൻ ഈശ്വരഭക്തനാണ്. ഇതാണ് പുള്ളി പറയുന്നത്, തമാശയായിട്ട് പറയുന്നത്. അത് കേരളത്തെ അപമാനിച്ചു എന്നൊക്കെ അതിന് വ്യാഖ്യാനം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, CPM-കാർ ആയിരിക്കും ചെയ്തത്, മിക്കവാറും അതാവാനാണ് സാധ്യത. അതാണ് ഈ ബിന്ദു, ഈ അച്ഛൻ ഇവിടെ ഇല്ല, പത്താഴത്തിലും ഇല്ല എന്ന് പറയുമല്ലോ, അങ്ങനെ കയറി പറഞ്ഞിരിക്കുകയാണ്. അല്ലാതെ വേറെ ആരും അത് മൈൻഡ് ചെയ്തില്ല. ഡി കെ ശിവകുമാറിനെതിരെ ആരോ മാട്ട് മാറണമൊക്കെ നടത്തി, ശരി, നടത്തിപ്പോട്ടെ. അതല്ലാതെ അതിലൊരു കേസില്ലല്ലോ. അല്ല, ശിവകുമാർ അങ്ങനെ, നമുക്കത് ബലിയെടുക്കട്ടെ, ശിവകുമാർ അങ്ങനെ
ഒരു പത്രസമ്മേളനത്തിനിടയ്ക്ക് പെട്ടെന്ന് നാടകീയമായി ഇത് പറയുമ്പോൾ ആരെയോ ശിവകുമാറും ടാർഗറ്റ് ചെയ്യുന്നില്ലേ? ഉണ്ട്. അതേതെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് പൊളിറ്റീഷ്യനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ ഒരു കളിയുണ്ട് അതിൻ്റെ പിന്നിൽ. ശിവകുമാർ വെറുതെ ഇത് പറയില്ല, വെറുതെ പറയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ കോൺഗ്രസ്സിലെ പുള്ളിയുടെ ശത്രുക്കൾ കേരളത്തിലുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ശത്രുക്കൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് കാര്യം കർണാടകയിൽ? അല്ലല്ല, അത് പൊളിറ്റിക്സ് അല്ലാതെയും ശത്രുതയുണ്ടാവും. ഇപ്പോൾ കർണാടകത്തിലെ മന്ത്രിസഭ മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ അവിടെ CPM അധികാരത്തിലൊന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് CPMന് ഇതിൽ താല്പര്യം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇതല്ലേ സുനിലിൻ്റെ ലോജിക്ക്? ഇതല്ലാതെ ഇപ്പോൾ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞു പറ്റിച്ചു എന്ന് വെച്ചു. DK ശിവകുമാർ വലിയ കാശുകാരനാണ്. തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേക സ്ഥാനാർത്ഥിയാണ്, എത്ര വേണം? 50 കോടി. ആ ഞാൻ കൊടുത്തുവിടാം. കൊടുത്തു വിടുന്നില്ല, വാഗ്ദാന ലംഘനമാണ്. പക്ഷേ പുറത്ത് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പിന്നെന്താ? ആകെ നിരാശരായി. DK ശിവകുമാർ കർണാടകത്തിലാണ്, തൊടാൻ പറ്റുന്നില്ല. തൊടാൻ പറ്റാത്തവരെ തൊടാൻ പറ്റിയ മാർഗം എന്താ? ഈ മന്ത്രവാദം. ഒരു ചാത്തനെ വിട്ടേക്കാം. ആ ഇവർ ഇതൊക്കെ ഇപ്പോൾ ചെയ്യുന്ന ആൾക്കാരാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്കാരൊക്കെ സുഖമായിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യും, പുറത്ത് പറയില്ലെന്നേ ഉള്ളൂ. കുറച്ച് പേരിങ്ങനെ ഇത് അവരുടെ ഫേക്കേഡായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അത് വെച്ചിട്ട് അവർ മാനേജ് ചെയ്യുന്നതല്ലാതെ ബാക്കിയുള്ള സകല കാര്യങ്ങളും നല്ലത് ചീത്തയുമായ കാര്യം ഒക്കെ അവർ ചെയ്യും. പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങ അടിക്കാത്ത ഏതെങ്കിലും രാഷ്ട്രീയക്കാരനുണ്ടോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള സമയത്തെ ചൊല്ലി സത്യാഗ്രഹം ഇരുന്നത് രാജ്മോഹൻ ഉണ്ണിത്താനല്ലേ? എന്തായിരുന്നു അവൻ? രാജ്മോഹൻ ഉണ്ണിത്താനെന്ന് തോന്നു പറഞ്ഞു. എൻ്റെ ശുഭമുഹൂർത്തമാണ് മറ്റവൻ തട്ടിക്കൊണ്ടു പോകുന്നത്. നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള മുഹൂർത്തം. ഒടുവിൽ ആ ഡിസ്ട്രിക്ട് കളക്ടർ രണ്ടുപേരുടെ മറ്റ് LDFന് ആവശ്യം അതുതന്നെയാണ്. ചെയ്തു അവരാദ്യം ഒരാളെ വിട്ട് ആദ്യത്തെ ടോക്കൺ അവരെടുപ്പിച്ചു. ഉണ്ണിത്താൻ നേരിട്ട് ഹാജരായി, പക്ഷേ അവൻ റെപ്രസെൻറ്റേറ്റീവിന് ടോക്കൺ കൊടുത്തു. റെപ്രസെൻറ്റേറ്റീവിന് എങ്ങനെ ടോക്കൺ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വഴക്ക്. സംഭവം എന്താ? ഉണ്ണിത്താനും ഈ സമയത്ത് ഒരേ കൊടുക്കണം, രണ്ടുപേരും ഒരേ മുഹൂർത്തത്തിൽ രണ്ടുപേർക്കും കൊടുക്കണം, LDFനും UDFനും കൊടുക്കണം. എന്നിട്ട് ഇവരൊക്കെ അന്ധവിശ്വാസത്തിനെതിരെ പ്രസംഗിച്ചുകൊണ്ട് നടക്കും. ഇതിനായിരുന്നു വഴക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ആടിനെ വെട്ടുകയോ അല്ലെങ്കിൽ പോത്തിനെ വെട്ടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. അതുകൊണ്ട് അത് ചെയ്തു കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും ചെയ്തു കാണും. ചെയ്തത് ആരാണെന്ന് കൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അത് പുറത്ത് വരും മിക്കവാറും. വെറുതെ വിടില്ല. ഈ DK ശിവകുമാർ കാഷ്വലാണെന്ന് തോന്നുമെങ്കിലും ഒരു അമ്പങ്ങ് വിട്ടിരിക്കുകയാണ്. അതെവിടെ ചെന്ന് കൊള്ളും എന്നുള്ളത് ചിലപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ June 4 വോട്ടെണ്ണലൊക്കെ കഴിയുമ്പോഴായിരിക്കും. അപ്പോഴും നമ്മുടെ സംശയം വഴിയെ പോയ ബിന്ദു എന്തിനാ കയറി പിടിച്ചു എന്നുള്ളതാണ്. ആ ബിന്ദു ഹാസ് സംതിങ് ടു ഡു വിത്ത് ദാറ്റ്. ദാറ്റ് ഈസ് വൈ ഷീ റിയാക്ടഡ് വെരി വയലൻ്റ്ലി. അല്ലെങ്കിൽ അവർക്കിത് കേട്ടില്ല എന്ന് ഭാവിച്ചാൽ പോരെ. ഏതായാലും നമുക്ക് നോക്കാം ആരാണെന്ന്. എന്തെങ്കിലും ഉണ്ട് അതിൽ കേട്ടോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.